ഇതുവരെ ഒരു വീഡിയോ ഉണ്ടാക്കി തന്നില്ല നിങ്ങൾ എന്തിനി പിന്നെ ന്യൂസുകാരെ ആ കുട്ടിന്റെ കല്യാണം കഴിച്ചിട്ട് രണ്ട് ചെറിയ ചെറിയ കൊച്ചുകാലൊക്കെ ഉണ്ട് അവർ പറയുന്നത് കുട്ടിയളെ ഇക്ക എൻ്റെ ഉപ്പനെ എവിടെ കൊണ്ടായി നിങ്ങൾ കേരളത്തിൽ രണ്ടാളും ഒരുമിച്ച് പോയി പിന്നെ നിങ്ങൾ എന്തിനി ഒറ്റയ്ക്ക് വന്നു നമസ്കാരം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ വീഡിയോ ഇപ്പം നല്ല രീതിയിൽ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതെ ശ്രദ്ധിക്കാതെ പോയ മനഃപൂർവ്വം അവഗണിച്ച ഒരു വാർത്തയാണ് മൂന്ന് മാസം മുമ്പ് നടന്നൊരു സംഭവമാണ് ഇദ്ദേഹം ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനിയനും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അനിയൻ കൂടെയില്ല അനിയൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു അപ്പൊ അനിയന്റെ മരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോരാടുന്ന ഒരു ചേട്ടനാണ് അപ്പൊ ഏതായാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്റെ അനിയൻ ജൂലൈ 30-ാം തീയതി എന്നോട് പറഞ്ഞു ഞാൻ ഡ്യൂട്ടിക്ക് കയറി എന്നോട് വിളിച്ചിട്ട് പറയണ ചേട്ടാ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല ഇവിടുത്തെ മുതലാലിയും മുതലാലിന്റെ ഉമ്മ ഭയങ്കര ഡാൻസർ എനിക്ക് അപ്പോഴും ചിത്തപ്പറിയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാവും നീ വേദന ഉണ്ടാ ഞാൻ വേറെ ഒരു ജോലി ചേട്ടാ കിട്ടി ഞാൻ നിന്നെ കൊണ്ടുവരാം എന്നിട്ട് ഒരു ദിവസം 6-ാം തീയതി വീണ്ടും വിളിച്ച് ചേട്ടാ എന്നോട് മുതലാലി തള്ളി അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു എന്തിനാ തള്ളി അപ്പോൾ പറഞ്ഞു എന്നോട് ടേബിൾ കില്ലിങ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് വിശാക്കണ്ട നീ ബാഗ് എല്ലാം എടുത്തിട്ട് നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞപ്പോൾ ബാഗൊന്നും തരുന്നില്ല മുതലാലി റൂമിലും നിൽക്കാൻ തരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോലീസ് രാവിലെ വരാൻ പറഞ്ഞിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനിലാണ് കടക്കാൻ പോയത് പക്ഷേ അവൻ നടന്ന് പോകുന്ന ടൈമിൽ എൻ്റെ കൂടെ സംസാരിച്ച് പോയായിരുന്നു അയാളിൻ്റെ ബോഡി 7-ാം തീയതി 4-ാം തീയതി പോലീസിന് കിട്ടിയത് അപ്പോൾ ഞാൻ കഥകൾ തുറന്ന് പറഞ്ഞു പോലീസിന് സാറ് രാത്രി ഹോട്ടലിൽ പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ മുതലാലിന് പിടിക്ക് സാറ് പറയുന്നു നിന്റെ കയ്യിൽ എന്തായാലും എവിഡൻസ് ഉണ്ടോ ഞാനെന്താ പറയുന്ന എനിക്ക് മാത്രം അറിയുള്ളൂ ഒരു അനിയൻ്റെ വേദന എത്ര ഉണ്ട് അനിയനില്ലാത്തവർക്ക് മാത്രമേ ഈ വേദന മനസ്സിലാവൂ ശരിക്കും എന്താ പറഞ്ഞാല് നമ്മൾ പാവം നമ്മുടെ നാട് എത്ര കുത്തഴിഞ്ഞാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നതിന് ഇതിനെക്കാട്ടി വലിയൊരു തെളിവ് വേറെ ഇല്ല നശിച്ചു ഏത് രീതിയിലൊക്കെയാണ് പോകുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ തന്നെ അവഗണിച്ചു അവർക്കത് വേണ്ട കാരണം എന്താണ് ഇതിനകത്ത് വലിയ വലിയ സിനിമാ നടന്മാർ ഇൻവോൾവ് ആയിട്ടില്ല നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടില്ല വലിയ വലിയ ആൾക്കാർ ആരും തന്നെ ഇൻവോൾവ് ആയിട്ടില്ല അതുകൊണ്ട് അവർക്ക് വേണ്ട ഇനിയിപ്പോ ചിലപ്പം റിപ്പോർട്ട് ചെയ്യുമായിരിക്കും കാരണം ഇപ്പം യൂട്യൂബിലെ പല ചാനലുകാരും എല്ലാവരും ഒക്കെ തന്നെ ഇതിനെ കുറിച്ചുള്ള വീഡിയോ എടുത്തിടുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെല്ലും പക്ഷെ ആദ്യമൊക്കെ ഇത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു ഇവിടെ ഒരു അനിയൻ മരണപ്പെട്ടു പോവാണ് അനിയനും ചേട്ടനും രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു അപ്പൊ അനിയൻ നിരന്തരം ചേട്ടനെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു ജോലി ചെയ്യുന്ന ആ ഒരു ഹോട്ടലിന്റെ ഉടമ അനിയനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് ഒന്നും തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ശമ്പളം നൽകുന്നുണ്ടായിരുന്നില്ല അയാളുടെ സാധനങ്ങളൊക്കെ തന്നെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു അങ്ങനെ എന്നും ഡെയിലി വിളിച്ച് കരയുന്ന ഒരു ദിവസം അനിയൻ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ചേട്ടന്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോവാണ് അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് വിളിച്ചിരുന്നു അനിയൻ പിന്നെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അനിയന്റെ ഒരു വിവരവും ചേട്ടനില്ല പിറ്റേ ദിവസം മരണപ്പെട്ട നിലയിലാണ് അനിയനെ കാണുന്നത് അത് റെയിൽവേ ട്രാക്കില് അനിയൻ എന്ത് സംഭവിച്ചെന്നോ അപ്പൊ റെയിൽവേ ട്രാക്കിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആത്മഹത്യയാണ് എന്ന് അങ്ങ് മുദ്ര കുത്തും പക്ഷെ ചേട്ടൻ പറയുന്നത് അത് ആത്മഹത്യയല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരോട് പരാതിപ്പെട്ടപ്പോൾ പോലീസുകാർ പറയുന്നതാണ് തെളിവ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഈ തെളിവൊക്കെ ഹാജരാക്കേണ്ടത് പരാതിപ്പെടുന്നവരുടെ ഉത്തരവാദിത്തമാണോ നമ്മളിപ്പോ ഒരു പരാതിയും കൊണ്ട് ചെന്നു ഈ പരാതിയും കൊണ്ട് ചെന്ന ആൾക്കാരാണോ തെളിവ് കണ്ടെത്തേണ്ടത് പിന്നെ പോലീസുകാർക്ക് എന്താ പണി ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അന്വേഷണം നടത്തുകയും തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് പോലീസുകാരുടെ പണിയാണ് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് എന്താണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണോ പുതിയ നിയമങ്ങളൊക്കെ മാറിയതെന്ന് നമ്മുടെ പോലീസുകാർ അറിഞ്ഞില്ലേ പുതിയ നിയമപ്രകാരം ആർക്കും ഏത് പോലീസ് സ്റ്റേഷനിലും ചെന്ന് പരാതിപ്പെടാം ഇപ്പൊ ഒരു രാജ്യം ഒരു നിയമമാണ് അതായത് ഒരു കൃത്യം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രമല്ല നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും ചെന്ന് പരാതി നൽകാം അങ്ങനെ ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ FIR ഇട്ടിട്ട് ഈ കൃത്യം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ആ FIR കൊടുക്കണം ട്രാൻസ്ഫർ ചെയ്യണം എന്നിട്ട് അപ്പൊ തന്നെ അന്വേഷണം നടത്തണമെന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ജോലി ചെയ്യുന്ന ഹോട്ടലുടമ അനിയനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് ചേട്ടൻ പറയുമ്പോൾ അത് പോയി അന്വേഷിക്കണം ആ ഹോട്ടലുടമയുടെ നമ്പറൊക്കെ ഇയാളുടെയിലുണ്ട് ഈ ചേട്ടന്റെ കയ്യിലുണ്ട് പോയി അന്വേഷിച്ച് എന്താണ് സാഹചര്യമെന്ന് വിലയിരുത്താൻ പോലും പോലീസുകാർ തയ്യാറാകുന്നില്ല ജസ്റ്റ് പേരിനെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാമായിരുന്നു അതിന് പോലും തയ്യാറാകുന്നില്ല അപ്പൊ ആ രീതിയിലേക്ക് കുത്തഴിഞ്ഞു നമ്മുടെ നിയമ സംവിധാനം മുഴുവനായിട്ട് എന്നാലും എനിക്ക് ഏറ്റവും അതിശയം നമ്മുടെ മാധ്യമപ്രവർത്തകരെ കുറിച്ച് ആലോചിച്ചിട്ടാണ് പുച്ഛമാണ് തോന്നുന്നത്
ഇതാണോ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം? ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വലിയൊരു മാധ്യമ പ്രവർത്തകരൊക്കെ ആയത്? പക്ഷെ അവർക്കതൊന്നും വേണ്ട. അവർക്ക് എത്രയും പെട്ടെന്ന് വൈറലാകുന്ന ന്യൂസുകൾ മാത്രം മതി. പിന്നെ ഈ നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെയുള്ള മുദ്രാവാക്യമൊക്കെയും കളഞ്ഞേര്. ഇങ്ങനത്തെ മുദ്രാവാക്യമൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ മോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ നേരോടെയാണ് ഞങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടത് മാത്രം ഏറ്റവും കൂടുതൽ എന്തോ സിനിമാ നടന്മാരും നേതാക്കന്മാരും ഒക്കെ തന്നെ ഇൻവോൾവ് ആയിട്ടുണ്ടോ, അത് മതി അവർക്ക്. വേറെ കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് നിയമങ്ങളുള്ളതാണ്. അന്യസംസ്ഥാന തൊഴിലാളി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഒരു മനുഷ്യനല്ലേ? ആ അനിയന് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് ചേട്ടൻ പറഞ്ഞ് കരയുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് വാക്കുകളില്ല. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? കേരളത്തിലേക്ക് ഒരു ജീവിതം അന്വേഷിച്ച് വന്നതാണ്, ഒരു വീട് വെക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാരും ആ ഒരു സ്വപ്നത്തോടു കൂടിയിട്ടായിരിക്കും വരുന്നത്. അവർ ഹിന്ദിക്കാരായിരിക്കാം, നമ്മുടെ നാട്ടിലുള്ള ആളായിരിക്കത്തില്ല. ഇപ്പൊ നമ്മൾ മലയാളികൾ വേറൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പല സ്വപ്നങ്ങളും കാണും, പലർക്കും കടങ്ങൾ കാണും, വീട് വെക്കാൻ കാണും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടല്ലേ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നത്. നമ്മുടെ നാടും വീടും നമ്മുടെ സ്വന്തക്കാരെയും എല്ലാം വിട്ട് വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി നമ്മൾ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ഗതിയില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. അവർക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട. അവരെ എന്തിനാണ് ഉപദ്രവിക്കാൻ നിൽക്കുന്നത്? അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ധാരണയിലാണ് മിക്ക മുതലാളിമാരും അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിലോ ഒരു ജോലിക്കാരനെ, തന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനെ തല്ലാനോ കൊല്ലാനോ ഉള്ള അവകാശം ഏത് മുതലാളിക്കാണുള്ളത്? അയാളെ പിരിച്ചുവിടാം, അയാളെ വഴക്ക് പറയാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ഒരാൾ ജോലി വൃത്തിയായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇനി നീ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് പിരിച്ചുവിടാം. അതാണ് മാക്സിമം ഒരു മുതലാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതെന്ത് പണ്ടത്തെ അടിമ ഉടമ വ്യവസായമല്ലോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് വേറൊരു നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അവര് ഹിന്ദിക്കാരാണ്, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ് അവരെന്ത് നിങ്ങളുടെ അടിമകളാണെന്നാണോ വിചാരിച്ചേക്കുന്നത്? അങ്ങനെ വിചാരിക്കുന്നവരാണ് ഇപ്പൊ ഭൂരിപക്ഷവും. ഇവരുടെ ഏജന്റുമാരായിക്കോട്ടെ, ഇവർ പോയി ജോലി ചെയ്യുന്ന ആ സ്ഥലത്തെ മുതലാളിമാരായിക്കോട്ടെ, അവരൊക്കെ തന്നെ ഇവർ വെറും അടിമകളാണ് എന്നുള്ള ധാരണയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന കൂലി കുറവാണ്, ശമ്പളം എല്ലാം കുറവാണ്, എല്ലാ കാര്യങ്ങളും കുറവാണ്. പക്ഷെ അവരെ ജോലിക്ക് വേണം. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ പോലീസുകാരിരിക്കുന്നത്? അവർക്ക് തോന്നുന്ന കേസ് മാത്രം എടുക്കാനാണോ? ഒരാൾ കൊണ്ടുപോയി പരാതിപ്പെടുമ്പോൾ ആ പരാതി എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. ആത്മഹത്യയാണ് അങ്ങ് മുദ്ര കുത്തുവാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു വ്യക്തി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അതിനു മുമ്പ് ആ വ്യക്തി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷനും എല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാലും പോലീസുകാർക്ക് അന്വേഷിക്കാൻ വയ്യ. ഇതിനകത്തൊക്കെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇടപെടേണ്ടത്. ഇങ്ങനെയുള്ള വാർത്തകളാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതാദ്യം മനസ്സിലാക്കിയിട്ട് വലിയ മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് ചമഞ്ഞ് നടക്ക്. അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനം അതെങ്ങനെയാന്ന് പറ. കേരളത്തിലിപ്പം അവസ്ഥ മുഴുവൻ പരിതാപകരമാണ്. ഇവിടെ ഇപ്പം ജീവിക്കുന്ന ഇവിടെ ഓണർഷിപ്പുള്ള ആൾക്കാർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പിന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ.